നമ്മൾ പല അജണ്ടകളിലൂടെയും കടന്നുപോയി പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായി തന്നെ ഡിസ്കസ് ചെയ്തു ചിലത് കൂടി കൂട്ടിച്ചേർക്കാനുള്ളത് ബംഗാളിൽ പ്രതിഷേധം തുടരുകയാണ് അപ്പോൾ അവിടുത്തെ ഒരു ചിത്രം എന്താണെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് അതിലേക്ക് നമ്മൾ വരും മറ്റൊരു വാർത്ത നമ്മൾ വിശദമായി തന്നെ ചർച്ച ചെയ്തിരുന്നു അസം നിയമസഭയിൽ വെള്ളിയാഴ്ചകൾ നൽകിയിരുന്ന നമാസ് ഇടവേള ഒഴിവാക്കിയിട്ടുണ്ട് സർക്കാർ എന്നുള്ളത് ഇല്ല ഇനി തിരുവനന്തപുരത്തേക്ക് എത്തിയാൽ നമുക്കറിയാം ഇ പി യുടെ പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളതാണ് എന്തായാലും അതുണ്ടായാലും അത് കണ്ണൂരിൽ നിന്നാണ് പക്ഷെ അതിന് തുടർ പ്രതികരണങ്ങൾ എന്തായാലും തിരുവനന്തപുരത്ത് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് സി പി എം ആണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് പ്രതികരിക്കാൻ സാധ്യതയില്ല പക്ഷേ പ്രതികരിച്ച ചരിത്രവുമുണ്ട് അപ്പോൾ എന്തും ഉണ്ടാകും എന്നുള്ളതാണ് ഇനി മറ്റത് മറ്റൊന്ന് ഹേമ കമ്മിറ്റിയിൽ കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാകുമോ എന്നതാണ് നോക്കി കാണുന്നത് ഇനി നമ്മൾ ഈ പുത്തൻപുട്ടി തുടങ്ങിയപ്പോൾ മുതൽ തന്നെ പറഞ്ഞിരുന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് ആര് വരും എന്നത് അതിൽ ചർച്ച തുടരുകയാണ് ഇനി കൊല്ലത്താട്ടെ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് യുവമോർച്ചയുടെ അതെ അതെല്ലേ വന്നാൽ സിനിമയിൽ മട്ടാഞ്ചേരി മാഫിയ പിടിമുറുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ചെറിയ ചർച്ച തുടങ്ങി വെച്ചിരുന്നു അതിലേക്ക് നമുക്ക് വിശദമായി തന്നെ പോകേണ്ടതുണ്ട് മറ്റൊന്ന് ആർട്ടിഎക് സിനിമാ നിർമ്മാതാക്കൾക്കെതിരെ കേസെടുത്തു എന്നുള്ളതാണ് ഇനി പെരിയാ കൊലപാതകത്തിൽ വിചാരണ നടപടികൾ ആരംഭിച്ചു എന്ന് പറയുന്ന കോടതി വാർത്ത കൂടി ചേർത്ത് വെക്കാനുണ്ട് ഇനി കോഴിക്കോട് റീജനിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇ പി പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇ പി ആയതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പ്രതികരിച്ചേക്കും ഇനി ഹേമ കമ്പറ്റിയിൽ സിനിമാ മേഖലയിലുള്ള കൂടുതൽ പ്രതികരണം അവിടെ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റൊന്ന് നമ്മൾ തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട് ആർ എസ് എസ് ത്രിദിന അഖില ഭാരതീയ സമന്വയ ബയോടെക്കിന്റെ രണ്ടാം ദിനമാണ് ഇന്ന് പാലക്കാട്ട് ഇത്രയുമാണ് മലബാർ മേഖലയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാന വാർത്തകൾ അപ്പോൾ ഇന്നത്തെ വാർത്താ ദിനം ഇത്രയും വാർത്തകൾ ആയിരിക്കത്തില്ല അപ്രതീക്ഷിത വാർത്തകൾ കൊണ്ടുതന്നെ സജീവം ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്കറിയാം കുറച്ചൊക്കെ ഒരു ആലസ്യം പലയിടങ്ങളിലും ഉണ്ടായേക്കാം എങ്കിലും നമ്മൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല എവിടെ നിന്ന് എന്ത് വാർത്തകൾ എപ്പോഴും ഉണ്ടായാലും തത്സമയം പ്രേകരിലേക്ക് എത്തിക്കുന്ന കാര്യം പറയട്ടെ തുടരുക നമ്മളിതിന് മുമ്പ് ഈ ഇടയിൽ പറഞ്ഞപ്പോഴൊക്കെ ചിരിച്ചിരുന്നല്ലോ പ്രത്യക്ഷമായിട്ട് തന്നെ അപ്പൊ രണ്ടുപേർക്ക് ചിരിച്ചാൽ ആയസ് കൂടുമെന്ന് പറയുന്നു ധൈര്യമായി ചിരിച്ചോളൂ എന്ന് ശ്രീ വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട് വീണുടെ കൂടെ നിൽക്കുമ്പോൾ ചിരിക്കുകയല്ല പൊട്ടിച്ചിരിയിലേക്ക് വന്ന് വീഴുകയാണ് അതുവേ ഇനി ചിരിച്ചോളതും കൂടെ പറഞ്ഞ സ്ഥിതിക്ക് അനിയായി അനുവിനി എപ്പോഴാണ് ചിരി നിർത്തുകയാണ് അത്ര നേരം പ്രേക്ഷകർ എന്ത് പറയുമെന്ന് വിചാരിച്ചെങ്കിലും ഓക്കെ നമുക്കേതായാലും ചിരിയുടെ എന്ന് പറയാൻ കഴിയില്ല പുത്തൻപുലരിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ് നാളെ വീണ്ടും കാണാം വാർത്തകളുമായി പക്ഷേ ജനം ടി വിക്ക് ഒപ്പം തുടരുക വാർത്തകൾ തുടരുകയാണ് നമസ്തേ നമസ്തേ